ഡൽഹിയിൽ ജയ്ഷെ മുഹമ്മദ് തീവ്രവാദത്തിന് പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത്. കശ്മീർ പോലീസാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസിന്റെ വീഡിയോ നിർമ്മിച്ച ഭീകരനും മറ്റൊരാളും അറസ്റ്റിലായതോടെയാണ് പദ്ധതി വെളിപ്പെട്ടത്. ഇന്ത്യ അശാന്തമാക്കാൻ വൻ പദ്ധതികൾക്കാണ് ഭീകരർ നീക്കം നടത്തിയത്. ഒപ്പം പാക് ഭീകരരുടെ ഉന്മൂലനത്തിന്റെ സൂത്രധാരൻ അജിത് ഡോവലിനെ ഇല്ലാതാക്കുക എന്നതും പ്രധാന ലക്ഷ്യമായിരുന്നു. എന്നാൽ ഭീകരർ പിടിയിലായതോടെ ജയ്ഷെ മുഹമ്മദിന്റെ നീക്കങ്ങൾ വെളിപ്പെട്ടു. ജമ്മുകശ്മീർ പോലീസ് മേധാവി ദിൽബാഗ് സിംഗാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കശ്മീരിലെത്തിയ തീവ്രവാദികൾ ബീഹാറിൽ നിന്നും ആയുധങ്ങൾ സംഭരിക്കുന്നുണ്ടെന്നും ദിൽബാഗ് സിംഗ് വെളിപ്പെടുത്തി. പഞ്ചാബിൽ പഠിക്കുന്ന കശ്മീരി വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് ആയുധങ്ങൾ ഇവർ കശ്മീരിൽ എത്തിക്കുന്നതെന്നും പോലീസ് പറയുന്നു. തീവ്രവാദ സംഘടനകളായ ലഷ്കർ ഇ മുസ്തഫയുടെയും ദ റെസിഡൻസ് ഫ്രണ്ടിന്റെയും കമാൻഡർമാരായ ഹിദായത്തുള്ള മാലിക്, സഹൂദ് അഹമ്മദ് റാത്തൂർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ജയ്ഷെ മുഹമ്മദുമായും ലഷ്കർ ഇ തോയ്ബയുമായും ബന്ധപ്പെട്ട് കശ്മീരിലെ തീവ്രവാദ നീക്കങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് രണ്ടും. ജമ്മുവിലെ കുഞ്ചുവാനിയിൽ നിന്നും ഫെബ്രുവരി 6 അനന്ത്നാഗ് പോലീസാണ് ഹിദായത്തുള്ള മാലിക്കിനെ അറസ്റ്റ് ചെയ്തത്. സാംബയിലെ ബാരി ബ്രഹ്മാനയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സഹൂദ് അഹമ്മദ് റാത്തൂർ പിടിയിലായത്. ഏറെക്കാലമായി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളാണ് മാലിക്കെന്ന് പോലീസ് വ്യക്തമാക്കി. ജമ്മുവിൽ ജയ്ഷെയ്ക്ക് താവളമൊരുക്കുകയായിരുന്നു മാലിക്കിന്റെ പ്രധാന ചുമതല. ഇതിനാണ് പ്രധാനമായും ഇയാൾ ആയുധ സംഭരണം നടത്തിയിരുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഭൂഗർഭ ടണലുകൾ വഴിയും ഡ്രോണുകൾ വഴിയും എത്തുന്ന ആയുധങ്ങളും ഇയാൾ സംഭരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. 6 മാസങ്ങൾക്കുള്ളിൽ ജമ്മുവിലെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ചേർന്ന് 6 അണ്ടർഗ്രൗണ്ട് ടണലുകളാണ് BSF കണ്ടെത്തിയത്. കശ്മീരിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും ആയുധക്കടത്തും വർദ്ധിച്ചതിന്റെ സൂചനയാണിതെന്ന് വ്യക്തമാകുന്നു. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടിയ തീവ്രവാദിയാണ് സഹൂദ് അഹമ്മദ് റാത്തൂർ. സഹീൽ, ഖാലിദ് എന്നിങ്ങനെയാണ് ഇയാൾ തീവ്രവാദികൾക്കിടയിൽ അറിയപ്പെടുന്നത്. 2002 അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി ഇയാൾ പരിശീലനം നേടിയത്. 2006 ഇയാൾ കീഴടങ്ങുകയും കുറെ കാലം തീവ്രവാദ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2019 ഇയാൾ വീണ്ടും സജീവമായതെന്ന് പോലീസ് വ്യക്തമാക്കി. കുൽഗാമിൽ 3 BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിലും കൊഗേർനാഗിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിലും ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ട്. ഇതുകൂടാതെ അജിത് ഡോവലിനെ ലക്ഷ്യം വെച്ച് വൻ പദ്ധതികളാണ് ജയ്ഷെ മുഹമ്മദ് തയ്യാറാക്കിയിരുന്നതെന്ന് പിടിക്കപ്പെട്ട ഭീകരരിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചു. ഡോവലിന്റെ ഓഫീസും പ്രവൃത്തി രീതികളും ജയ്ഷെ മുഹമ്മദ് ഒരു വീഡിയോ തയ്യാറാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന സൂചനയാണ് ഇവർ നൽകിയത്. സൂചനകളെ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ വകുപ്പും അതീവ ജാഗ്രതയോടെയാണ് വിലയിരുത്തുന്നത്. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുഴുവൻ നിയന്ത്രണവും വഹിക്കുന്ന ഡോവലിന്റെ കണക്കുകൂട്ടലുകളാണ് പാക് സൈന്യത്തിനും ഭീകരർക്കും എന്നും വിലങ്ങുതടിയായി നിൽക്കുന്നത്. 2019 May 24 ജമ്മുവിൽ നിന്നും ഡൽഹിയിലെത്തിയ മാലിക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസ് വീഡിയോ ചിത്രീകരിച്ചുവെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്കും 2019 ബലാക്കോട്ട് തിരിച്ചടിയുടെയും കണക്ക് തീർക്കുമെന്നാണ് ജയ്ഷെ മുഹമ്മദ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയും ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ബുദ്ധി കേന്ദ്രവുമായ അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. പ്രധാനമന്ത്രി മോദിയേക്കാൾ പാകിസ്ഥാൻ എന്നും ഭയക്കുന്നത് ഇന്ത്യയുടെ ഈ സുരക്ഷാ ഭടനയാണ്. ഉറി ഭീകരാക്രമണത്തിൽ നിയന്ത്രണരേഖ മറികടന്ന് മറുപടി കൊടുത്തതും ഡോവലിന്റെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയായിരുന്നു. ദീർഘനാൾ റോയുടെ ചാരനായി പാകിസ്ഥാനിൽ ഡോവൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തിന്റെയും ഭീകരരുടെയും നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഡോവലിനെ ഇല്ലാതാക്കുക എന്നത് ജയ്ഷെ മുഹമ്മദിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.